കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലുള്ള പി പി ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. രണ്ട് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇന്ന് വൈകുന്നേരം 5 മണിവരെയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. ഇതോടെ ദിവ്യയെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി ജയിലിൽ നിന്നും പുറത്തെത്തിച്ചു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇന്നും ദിവ്യ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്തായാലും പോലീസ് വിശദമായി തന്നെ ദിവ്യയെ ചോദ്യം ചെയ്യും. വൈകിട്ട് 5 മണിവരെയാണ് ദിവ്യയെ കസ്റ്റഡിയിൽ വിട്ടത്. രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ വൈകിട്ട് 5 മണിവരെ കോടതി കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു. കസ്റ്റഡി അപേക്ഷ അംഗീകരിച്ചതോടെ പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ അടുത്ത ദിവസത്തേക്ക് മാത്രമേ പരിഗണിക്കപ്പെടൂ. അടുത്ത തിങ്കളാഴ്ച മാത്രമേ ദിവ്യയുടെ ജാമ്യാപേക്ഷ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. അതേസമയം ദിവ്യയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് നവീന്റെ കുടുംബം അറിയിച്ചിരുന്നു. നേരത്തെ എ ഡി എമ്മിന്റെ മരണത്തിൽ ദിവ്യയ്ക്കെതിരെ സംഘടനാ നടപടിയെടുക്കേണ്ടതാണ് എന്ന് സി പി എം തീരുമാനിച്ചിരുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തുന്നത് പരിഗണനയില്ലെന്നാണ് സി പി എം നേതൃത്വം. എന്നാൽ പിന്നീട് പറഞ്ഞത് ജില്ലാ കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്നും കളക്ടറെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് കോൺഗ്രസും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിവരികയാണ്. അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടർ ഉയർത്തിയ വിവാദം കത്തിപ്പടരുമ്പോഴും സർക്കാരും റവന്യൂ വകുപ്പും ഒരേ മൗനം തുടരുകയാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഈ കഴിഞ്ഞ 24-ന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്മേൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. മന്ത്രി കെ രാജന് വിശദമായ ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു. നവീൻ ബാബു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ അഭിപ്രായപ്പെട്ട മന്ത്രി മറ്റു കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം അറിയിക്കാമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ റവന്യൂ വകുപ്പ് നടത്തിയ വസ്തുത അന്വേഷണം ഇനി കോടതി നടപടികൾക്കും വിധേയമാക്കണമെന്നതിനാൽ റിപ്പോർട്ട് കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഔദ്യോഗിക തലത്തിൽ നിന്ന് വരുന്ന സൂചനകൾ. യാത്രയയപ്പ് യോഗവും ദിവ്യയുടെ പരാമർശങ്ങളും എ ഡി എമ്മിന്റെ മരണവും അന്വേഷണ വിഷയമായതിനാലാണ് ഈ ഒരു തീരുമാനമുള്ളത്. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കങ്ങളിൽ എ ഡി എമ്മിന് ക്ലീൻ ചീറ്റ് നൽകിയുള്ള റിപ്പോർട്ടാണ് ജോയിന്റ് കമ്മീഷണർ സമർപ്പിച്ചത്. റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്കും കൈമാറുമെന്ന സൂചനയുമുണ്ട്. കണ്ണൂർ കളക്ടർ പറയുന്നത് നുണയാണെന്നും നീതിക്ക് ഏതറ്റം വരെയും പോകുമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയും പറഞ്ഞിരുന്നു. യാത്രയയപ്പ് യോഗത്തിന് ശേഷം ചേംബറിലെത്തി തനിക്ക് തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞതായി കണ്ണൂർ കളക്ടർ പോലീസിന് നൽകിയ മൊഴി പുറത്തു വന്നതിനെ തുടർന്നാണ് മഞ്ജുഷയുടെ പ്രതികരണം ഉണ്ടായത്. കേസ് അന്വേഷിക്കുന്ന കണ്ണൂരിലെ പ്രത്യേക അന്വേഷണ സംഘം അതേസമയം ഇന്ന് നവീന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ദിവ്യ പള്ളിക്കുന്ന് വനിതാ ജയിലിലാണ് കഴിഞ്ഞിരുന്നത്. കെ വിശ്വനാഥ് ദിവ്യയ്ക്ക് വേണ്ടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചു. എന്തായാലും സംഭവത്തിലെ ദുരൂഹതകൾ പൂർണ്ണമായി നീങ്ങാത്തൊരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ദിവ്യയെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുവരാനുണ്ടെങ്കിൽ അതുകൂടി പുറത്തുവരും. പോലീസിന് കൃത്യമായ രീതിയിൽ എല്ലാ വിശദമായ തെളിവുകളോടുകൂടി കോടതിയിൽ എല്ലാ രേഖകളും സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.